ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാബി ജംഷി വ്ലോഗ്സ്. സാബി ജംഷി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കിളിക്കൂടാണ്. ചിക്കൻ എഗ് കിളിക്കൂടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതാ ശരിക്കും ഒരു കിളിക്കൂടിന്റെ രൂപമുണ്ട് അല്ലേ. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കിളിക്കൂടിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോ ചെറുതാക്കി അരിഞ്ഞ സവാള ഒരു മീഡിയം സൈസ് ഒന്ന്, പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ കുറച്ച് മതി നമുക്ക്. ഞാൻ ഇപ്പോൾ ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുള്ളൂ, ധാരാളമാണ്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ഉരുളൻകിഴങ്ങ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണിത്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ മല്ലിയില കുറച്ച്. പിന്നെ ബോയിൽഡ് എഗ്, ഒരു നിങ്ങൾക്ക് എത്ര വേണ്ട അത്ര എടുത്താൽ മതി എഗ്. പിന്നെ സാദാ മുട്ട എഗ്. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് നമ്മുടെ സേമിയ. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ആവശ്യത്തിന് നമ്മുടെ ഓയിൽ, വെളിച്ചെണ്ണ ഓയിലോ ഏതാച്ചാ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എഗ്ഗ് കിളിക്കൂട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാണ്. പെരിഞ്ജീരകം ഒന്ന് കൊട്ടി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യും. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തു. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവെന്ന് വെച്ചാല് ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ആവട്ടെ. അപ്പോൾ അതിനുശേഷം നമ്മൾ പച്ചമുളക്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാണ്. അതിനുശേഷം സവാള, സവാള ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്നും വേണ്ട വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സവാള ഒന്ന് വേണ്ട വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി 1 ടീസ്പൂൺ ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇത്ര ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. മസാലയുടെ റോ സ്മെല്ലൊന്ന് മാറണം. അപ്പോൾ മസാല ആയിട്ടുണ്ട്, മസാലയുടെ റോ സ്മെല്ലൊക്കെ മാറി. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ചിക്കൻ ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നല്ലോണം മസാല ഒന്ന് പിടിക്കണം, അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് നല്ലോണം നമ്മുടെ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചു അതും ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മല്ലിയില, നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ചേർക്കുമ്പോൾ. അങ്ങനെയുള്ള കട്ട്ലേറ്റ് അതുപോലെ ബജികളിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മല്ലിയില. നല്ലോണം ചേർത്ത് കൊടുത്തോളാം ഇഷ്ടമുള്ളവർക്ക്. അപ്പൊ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം.
ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് പൊരിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഇനി നിന്ന് ഫില്ലിംഗ്സ് ഒക്കെ തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബോൾ എടുക്കുക എന്നിട്ട് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മുട്ട അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക ഞങ്ങളിവിടെ കോഴിമുട്ടയാണ് യൂസ് ചെയ്യുന്നത് കാടമുട്ടയിലും വെച്ച് ചെയ്യാം നമുക്ക് കാടമുട്ട ഒന്നും ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് ഞങ്ങൾ കോഴിമുട്ട എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഉന്നക്കൊക്കെ ഷേപ്പ് ചെയ്യില്ല അതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആ കൈയുടെ അറ്റം വെച്ചിട്ട് പാമ്പിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതെ നമുക്ക് ഇതിനെ കിളിക്കൂടാക്കി മാറ്റാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സോടുള്ള മുട്ട എടുക്കുന്നു അത് ഒരു മുട്ട ഞങ്ങൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ മുക്കുന്നു അതിനുശേഷം നമ്മുടെ സേമിയയിൽ ഉരുട്ടിയെടുക്കുന്നു അപ്പതാ നമ്മുടെ ആദ്യത്തെ കിളിക്കൂട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു കിളിക്കൂടിന്റെ ഒരു സ്ട്രക്ചറാണ് വന്നത് അതാണ് ഇതിന്റെ പേര് ചിക്കൻ എഗ് കിളിക്കൂടെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു കിളിക്കൂടിന്റെ ഒരു രൂപമാണ് അതിനുള്ളത് അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ കിളിക്കൂടൊക്കെ അത് ആ പ്ലേറ്റിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഈ സേമിയ ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സേമിയയുടെ ഒരു കളർ മാറണം ശ്രദ്ധിച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാം അപ്പൊ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒരു ഒരു വിധം ഒന്ന് ചൂടായി വരണം നല്ല ചൂടാവരുത് ഒരു വിധം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാല് നമ്മള് നമ്മുടെ കിളിക്കൂടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പൊ ആ എണ്ണ ഒന്നും ഒരു മീഡിയം ചൂടായാൽ മതി അപ്പൊ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ മാത്രം കാരണം ഉള്ളിലൊക്കെ വെന്തിട്ടുള്ളതാണ് മസാലയൊക്കെ നല്ലോണം വെന്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഇത് ആവണ വരെ നോക്കാം അപ്പൊ നമ്മൾ ഇട്ടത് അറിഞ്ഞില്ല നമ്മുടെ കിളിക്കൂട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി കിളിക്കൂട് റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ സ്റ്റേജ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വരണം ഇതാണ് നമ്മുടെ കിളിക്കൂട് ഇതാ ഓരോന്നും കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ കിളിക്കൂട് ഇതാ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ ഉള്ള് നല്ല ടേസ്റ്റിയാണ് ചിക്കനും എഗിന്റെ ആ കോമ്പിനേഷൻ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പുറത്തുള്ള ആ ക്രിസ്പിനെസ് അതും ഇതിന്റെ കോമ്പിനേഷനും നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു ഇറ്റ്സ് മീ സാബി ഇറ്റ്സ് മീ ജംഷീദ്